എനിക്ക് ഒരു അമ്മ പറ്റിയതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് മ്യൂറൽ പെയിൻറ്റിങ് തന്നെയാണ്. പക്ഷേ ക്യാൻവാസിലല്ല, ഷർട്ടിലാണ്. ബ്ലാക്ക് ഷർട്ടിൽ ഒരു വൺ സൈഡ് കഥകളി, വൺ സൈഡ് തെയ്യം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. പക്കാ മ്യൂറലല്ല. പിന്നെ പക്കാ മ്യൂറൽ സമയത്ത് വൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇത് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് ആഡ് ചെയ്ത് മാത്രമേ അതിൽ റിയൽ കളർ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസമായി എൻ്റെ മോന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അവന് ഒരു ആഗ്രഹമായിരുന്നു ഇതിൽ ചെയ്യാന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കായി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോവാം. ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് വെക്കണം. വൈറ്റ് വെക്കാതെ നമ്മൾ ബ്ലാക്ക് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് വെക്കുന്നത്. അപ്പം വൈറ്റ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചുണ്ടുപിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടിട്ട് ഇവിടെ മാത്രം വൈറ്റ് വെക്കുക, എന്നിട്ട് അതിനെ യെല്ലോ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഷെയ്ഡിങ് കഴിഞ്ഞതിന് ശേഷം ചുണ്ട് വൈറ്റ് വെക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. അതിപ്പോൾ വരയ്ക്കാൻ ഡയറക്റ്റ് വരയ്ക്കാനും പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യുക. അല്ലാതെ ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് മൂടിക്കളഞ്ഞിട്ടുണ്ട് വൈറ്റ് കൊണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഓരോരോ പാർട്സ് പാർട്സായിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഫസ്റ്റിൽ ഔട്ട്ലൈൻ ഇട്ട് നമുക്ക് കാണുകയും ചെയ്യും. ഇങ്ങനെ തന്നെ അതിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ് ബ്ലാക്കിൽ, പക്ഷേ ബ്ലാക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ്. ഫാബ്രിക് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സ് എന്ന കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ സാപ്പ്, ഈ ഇത് ഏത് ഗ്രീനാണ് അറിയോ, സാപ്പ് ഗ്രീനാണ്. സാപ്പ് ഗ്രീൻ നമുക്ക് അത് ഇത് എന്താ വെച്ചാലും ഗ്യാംബോജി യെല്ലോ ആണ് എടുത്തത്, ആണ് ഈ കളർ എടുത്തത്. അപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബ്ലാക്ക് അല്ലേ, അതുകൊണ്ട് ഇത് ആ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് സാപ്പ് ഗ്രീനിൻ്റെ കൂടെ കുറച്ച് ഈ യെല്ലോ ചേർത്തിട്ടാണ് ലൈറ്റ് കളറാക്കിയതാണ് ഞാനിത്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് യെല്ലോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുണ്ട് ഇതിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ഔട്ട്ലൈൻ കാണും പെൻസിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ചെറുങ്ങനെ ഉണങ്ങുന്നതിൻ്റെ മുൻപ് ചെയ്യണത്. അല്ല, ഉണങ്ങിയ ശേഷം ചെയ്താലും കുഴപ്പമില്ല. ഉണങ്ങുന്നതിൻ്റെ മുന്നിൽ ചെയ്താൽ ഈ കുഴി ഭാഗത്തൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പറ്റും ചെയ്യും. അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താ അറിയാമോ, ഞാൻ ഓൾറെഡി കഥകളി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ നോക്കുക കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അത് ക്യാൻവാസിലാണ് ചെയ്തത്, ഇത് ക്ലോത്തിലാണെന്നുള്ളൂ, ഡ്രസ്സിലെന്നുള്ളൂ. അതായിരുന്നു. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഫസ്റ്റ് യെല്ലോ കൊടുത്തല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു അമ്മ പറ്റിയതാണ്. ഇവിടെ ഞാൻ യെല്ലോയും കുറച്ച് റെഡും കൂടെ, റെഡല്ല ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എന്നോട് വിട്ടുപോയതാണ്. ഇതപ്പോൾ യെല്ലോ ആണ് ഇവിടെ ഞാൻ ചെയ്തു പോയത്. നിങ്ങൾ എന്ത് ചെയ്യുക, യെല്ലോയും കുറച്ച് ഓറഞ്ചും കൂടെ ചേർത്തിട്ട് ലൈറ്റായിട്ട് ഒരു വാഷ് കൊടുക്കുക. എന്നിട്ടാണ് നമുക്കിതിനെ ഡാർക്ക് റെഡ് വെച്ചിട്ട് കൊണ്ടുവരേണ്ടത്.
ഇതിൽ നമ്മൾ കൂടുതലും ലൈൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. തെയ്യത്തിൻ്റെ ആയതുകൊണ്ട് തെയ്യത്തിൻ്റെ ഫേസിൽ നമുക്ക് കൂടുതൽ കാണാം റെഡ്. ഇത് ഞാൻ ഓറഞ്ചും കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ സൈഡിൽ മാത്രം ഞാൻ ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ലൈൻസാണ് വരുന്നത്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു സിൽവർ കളറാണ് വേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, പ്രഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ചേർത്തിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് മ്യൂറലിൽ നമ്മൾ റൂള് പ്രകാരം ഈ വൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ ക്ലോത്തിലായത് കൊണ്ടാണ്, ബ്ലാക്കിന് എന്തായാലും ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് ചെയ്യാതെ നമുക്ക് റിയലായിട്ടുള്ള കളർ എടുത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പം മ്യൂറലിൽ സാധാരണ നിങ്ങൾ മ്യൂറലിൽ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് വൈറ്റിട്ടത് കൊണ്ട് ഇത് വാഷ് ചെയ്താൽ ഫുൾ 100% ഗ്യാരണ്ടിയാണ്, പെയിൻറ്റിന് ഇളകിപ്പോവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് റിവേഴ്സ്, ഇതിൻ്റെ റിവേഴ്സ് സൈഡിൽ അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈ കൊണ്ട് ഇങ്ങനെ ഒരച്ച് അങ്ങനെ ചെയ്യേണ്ട. എന്നാലും ഇത് കളർ തീരെ ഫെയ്ഡാവില്ല കേട്ടോ. അഭിവാ ഇതൊന്നിട്ട് കാണിച്ചു കൊടുക്കടാ. അപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.